നിങ്ങൾക്കറിയാമല്ലോ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനം കേരളീയ മുസ്ലിങ്ങൾക്ക് താങ്ങും തണലുമാണ്. അതിന്റെ മഹാസമ്മേളനമാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന 100-ാം വാർഷികം. 100 വർഷം പിന്നിട്ട സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 മുതൽ ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ആ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് കേരളക്കരയിൽ 10,600-ൽ പരം മദ്രസകൾ ഇന്നുണ്ട്. ഒരുപാട് അറബി കോളേജുകളുണ്ട്. വനിതാ വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട്. ഞാൻ ഇവിടുന്ന് കാണുന്ന ഈ ആണും പെണ്ണും മുഴുവൻ അലിഫ് എന്ന അക്ഷരം പഠിച്ചത് സമത്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ നിന്നാണ്. അതിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, ആലിമീങ്ങളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കേരളീയ മുസ്ലിങ്ങളുടെ രക്തത്തിൽ, അവരുടെ രക്തത്തിലും മജ്ജയിലും അലിഞ്ഞു ചേർന്ന പ്രസ്ഥാനമാണ് സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കൊപ്പം സഞ്ചരിച്ചവരാണ് നമ്മുടെ ആലിമീങ്ങൾ. മഹാനായ ഒരക്കൽ മുലക്കോയത്ത് സ്ഥാപിച്ച ആ പ്രസ്ഥാനത്തിന് കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ, നിങ്ങളുടെ വെളിപ്പാടകളിലുണ്ടായിരുന്ന കെ ടി മാനു മുസ്ലിയാർ, അതുപോലെ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന വലിയ വലിയ പണ്ഡിതന്മാർ, അവരൊക്കെ ഇതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്തവരാണ്. ആ ഖിദ്മത്ത് ചെയ്ത മഹത്തുക്കളൊക്കെ മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ മുസ്ലിം സംഘശക്തി പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെ നേതൃത്വം, ഈ ഉമ്മത്ത് എന്നും നെഞ്ചേറ്റിയ നേതൃത്വമാണ്. രാഷ്ട്രീയപരമായി എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പാണക്കാട് കുടുംബത്തോടുള്ള സ്നേഹവും അടുപ്പവും കേരളീയ മുസ്ലിങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ എല്ലാ പ്രദേശത്തും സ്ഥാപനങ്ങൾക്ക് തറക്കല്ലിടുവാനും ആ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുവാനും ആബാലവൃദ്ധം ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് തങ്ങളെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് ചെയ്തിരുന്ന പ്രവർത്തനം നമുക്കറിയാം. ഈ സ്ഥാപനത്തിന്റെയും പ്രസിഡന്റ് പാണക്കാട് കുടുംബത്തിൽ നിന്നാണ്. ഇന്നിവിടെ വന്നത് ഉദ്ഘാടനം ചെയ്യുന്നതും പാണക്കാട് സയ്യിദ് കുടുംബത്തിൽ നിന്നാണ്. അതുപോലെ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഇന്ന് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മഹനീയ നേതൃത്വമുണ്ട്. അലിക്കുട്ടി ഉസ്താദിന്റെ നേതൃത്വമുണ്ട്. ബഹുമാനപ്പെട്ട MD ഉസ്താദിന്റെ നേതൃത്വമുണ്ട്. ആ നേതാക്കളും സയ്യിദ് കുടുംബം ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിൽ കാണിച്ചൊരു മാതൃകയുണ്ട്. ആ മാതൃകയ്ക്ക് വിള്ളലേൽപ്പിക്കാൻ ശത്രുക്കൾ പലതരത്തിലും ശ്രമിക്കുന്നുണ്ട് എന്നതിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. മുസ്ലിം ഐക്യം തകർക്കണം, മുസ്ലിം മഹല്ലത്തുകളുടെ ഒരുമ തകർക്കണം. ആ ഒരുമ തകർക്കുവാൻ പ്രവർത്തിക്കുന്നവരെ തിരിച്ചറിയുകയാണ് നമ്മൾ വേണ്ടത്. ഫേക്ക് ഐഡികളിൽ, കള്ള ലേബലിൽ വാട്സപ്പിൽ വന്നുകൊണ്ടും അതിലൂടെ വാട്സപ്പിൽ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടും നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരെ തിരിച്ചറിയാൻ ശ്രമിക്കണം. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തുണ്ടായാലും ശരി, അത് ഉടനെ തീർക്കുവാനും ഒരുമയോടെ നിൽക്കുവാനുമാണ് മുസ്ലിം സമുദായത്തിന്റെ പൂർവികർ ശ്രമിച്ചിട്ടുള്ളത്. ചരിത്രത്തിലേക്ക് നോക്കൂ നിങ്ങൾ, ചരിത്രത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരസ്പര ബന്ധങ്ങൾ നിലനിർത്താൻ അവർക്ക് പ്രചോദനമേകുന്ന തരത്തിൽ അവർ പിന്നീട് പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിന്റെ പുറകിലേക്ക് പോയി നോക്കു നിങ്ങൾ. അള്ളാഹുവിന്റെ പുണ്യതിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമുഖത്ത് സമൂഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടം, അന്നത്തെ സ്വഹാബത്തിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ അവരൊരിക്കലും ദീനിന്റെ പ്രബോധനത്തിന് തടസ്സമാക്കിയില്ല, അവരുടെ പുരോഗതിക്ക് തടസ്സമാക്കിയില്ല, അവരത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നില്ല, അവരതിന്റെ പേരിൽ ഭിന്നിച്ചില്ല. ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആലഹു, നിങ്ങൾക്കറിയാം മഹാനായ ബിലാൽ റളിയല്ലാഹു തആലഹു അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ മദീനത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ ചുമതലപ്പെടുത്തിയ മഹാനാണ്. നീഗ്രോയാണ്, കറുത്ത വർഗക്കാരനാണ്, പിന്നാക്ക വിഭാഗക്കാരൻ എന്ന് വേണമെങ്കിൽ നമുക്കിന്ന് പറയാം. അദ്ദേഹവും ബഹുമാനപ്പെട്ട അബൂ ദറുൽ ഖൈഫാരി റളിയല്ലാഹു തആലഹു, ഖൈഫാർ ഗോത്രം എന്ന് പറഞ്ഞാൽ അന്നത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ പരിശുദ്ധമായ മക്കയിലും മദീനയിലും ഒക്കെ പ്രമുഖ ഗോത്രം, മദീനത്തെ പ്രമുഖ ഗോത്രം എന്ന് പറയുമ്പോൾ ഖൈഫാർ ഗോത്രം എന്ന് പറയുമ്പോൾ വലിയ ഗോത്രമാണ്. ആ ഗോത്രത്തിൽപ്പെട്ട പലരും ഇസ്ലാമിലേക്ക് വരാൻ കാരണക്കാരൻ ഈ ഗോത്രത്തിന്റെ നേതൃനിലയിൽ ഉണ്ടായിരുന്ന അബൂ ദറുൽ ഖൈഫാരി റളിയല്ലാഹു തആലഹു ആണ്. ഖൈഫാർ ഗോത്രം ചരിത്ര പ്രസിദ്ധമാണ്, ഔസ് പോലെ ഖസ്റജ് പോലെ. അന്നാണെങ്കിൽ ഈ ഗോത്രീയ മഹിമ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. അക്കാലഘട്ടത്തിൽ ചരിത്രം പറയുന്നു, വഖഅത്തു ഖുസൂമത്തുൻ ബൈന അബീദറിൻ വബിലാൽ, താരീഖിലുണ്ട്. നിങ്ങളൊക്കെ നിരുത്തി പഠിച്ചു നോക്ക്. ബിലാൽ റളിയല്ലാഹു തആലഹും അബൂദർ റളിയല്ലാഹു തആലഹും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി, തർക്കമുണ്ടായി. അവരെന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തർക്കമുണ്ടാകും, നമ്മളൊക്കെ തർക്കിക്കും, അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തർക്കം വരും. പക്ഷെ ആ തർക്കത്തിന്റെ പരിണിതി എന്താന്ന് നോക്കണം. അത് പിന്നെ മനസ്സിൽ സൂക്ഷിക്കുകയോ അതിന്റെ പേരിൽ വിദ്വേഷം വരുത്തുകയോ ചെയ്യുന്ന പ്രവർത്തനം സ്വഹാബത്തിനുണ്ടായിരുന്നില്ല. താരീഖിൽ പറയുന്നു, അവർ രണ്ടുപേരും ഒരു വിഷയം, ദീനിയായ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തർക്കിക്കുറപ്പല്ലേ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവൂലേ. അങ്ങനെ ചരിത്രം പറയുന്നു, ഈ രണ്ടുപേരും തമ്മിൽ തർക്കം. ഒഹുമാ സ്വഹാബിയാൻ, അവര് രണ്ടുപേരും സ്വഹാബികളാണ്. അബൂ ദറുൽ ഖൈഫാരി റളിയല്ലാഹു തഅൻഹും ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തഅൻഹും രണ്ടും സ്വഹാബികളാണ്.
അങ്ങനെ പറയാൻ കാരണം നമ്മളെല്ലാവരും ഓർക്കണം. രണ്ട് സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പുണ്യ സ്വഹാബ, അവര് നമ്മളെക്കാൾ വളരെ മേലെയാണ്. അതുകൊണ്ട് തന്നെ അവര് തമ്മിൽ തർക്കമുണ്ടായത് നമ്മൾ ഉദ്ധരിക്കുമ്പോൾ ഒരു പക്ഷത്തും നിൽക്കണ്ട, സൂക്ഷ്മതയോടെ നിൽക്കുക. രണ്ട് പക്ഷത്തും നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല, നമ്മളൊരു ഭാഗത്തും നിൽക്കേണ്ട. രണ്ടും ശരിയാണ്, രണ്ടും സ്വഹാബത്താണ്. നമ്മൾ അവരുടെ വിഷയത്തിൽ ഇത് ഉദ്ധരിക്കുന്നു എന്ന് മാത്രം എന്തിന്? അവരെ കുറ്റപ്പെടുത്താനോ ഒരാൾ ഒരാളെക്കാൾ മേലെയാണെന്ന് പറയാനോ അല്ല, മറിച്ച് അവർ ചെയ്ത പ്രവർത്തനം നമുക്ക് വലിയ പാഠമാണ്, ആ ഗുണപാഠം പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് ഉദ്ധരിക്കുന്നത്. എന്റെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഓർക്കണം, ചരിത്രകാരന്മാർ പറയുന്നു, വഹുമാ സ്വഹാബിയാൻ, അവര് രണ്ടുപേരും അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ സ്വഹാബികളാണ്. അവര് രണ്ടുപേരും മനുഷ്യരാണ്, അവര് രണ്ടുപേരും മനുഷ്യരാണ് എന്ന് പറഞ്ഞാൽ മാനുഷികമായ പരിമിതികൾ ഏതൊരാൾക്കും ഉണ്ടായേക്കാം. അവര് രണ്ടുപേരും മനുഷ്യരാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടായി. ആ തർക്കമുണ്ടായപ്പോൾ രണ്ടുപേരും സംസാരിച്ച് 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 ബഹുമാനപ്പെട്ട അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തഅലഹു വലിയ കുടുംബത്തിലെ അംഗമാണ്, ബിലാൽ റളിയല്ലാഹു തഅലഹു കറുത്ത വർഗത്തിലെ അംഗമാണ്. അബദ്ധവശാൽ അവർ സംസാരിച്ച് ബഹുമാനപ്പെട്ട അബൂദറു തങ്ങൾക്ക് അല്പം ദേഷ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ ഗൗരവത്തോടുകൂടി, യബ്ന സൗദാ, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയി അദ്ദേഹം. യബ്ന സൗദാ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം കറുത്തവളുടെ മകനേ എന്ന്, കറുത്തവളുടെ മകനേ. അത് ഏത് നിലക്കും വ്യാഖ്യാനിക്കാം. കറുത്ത വർഗം എന്ന് പറയുന്ന വർഗത്തിൽ താഴ്ന്നവനാണ് നിങ്ങൾ എന്ന രീതിയിൽ താഴ്ത്തി കെട്ടി. മാത്രമല്ല ഉമ്മാനെ പറഞ്ഞു, ഓ കറുത്തവളുടെ മകനെ, യബ്ന സൗദാ എന്നാണ് പറഞ്ഞത്. അബൂദറുൽ ഇഫാരി റളിയല്ലാഹു തഅലഹു ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയി. അത് വല്ലാത്ത സങ്കടമായി ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തഅലഹുവിനെ. എന്നെ കുറിച്ച് അങ്ങനെയാണല്ലോ പറഞ്ഞത്, എന്റെ ഉമ്മയെവരെ പേരെടുത്ത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ ഉമ്മാനെ പറഞ്ഞു എന്നർത്ഥം. ഒരു സങ്കടം തോന്നി അദ്ദേഹത്തിന്. ആ സ്നേഹവും സങ്കടവും ഒക്കെ കൂടി കൂടി അദ്ദേഹം ആ സദസ്സിൽ നിന്ന് മെല്ലെ ഇറങ്ങിപ്പോയി. അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, നേരെ ചെന്നു അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസിലേക്ക്. അന്ന് സ്വഹാബത്തിന് എന്ത് സങ്കടം വന്നാലും അവസാനം എത്തിച്ചേരുക മുത്തുനബി തങ്ങളുടെ സദസ്സില. മുത്തുനബി തങ്ങളുടെ സദസ്സിൽ പോയിട്ട് സങ്കടം പറഞ്ഞു, നബിയെ എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ ബിലാൽ റളിയല്ലാഹു തഅലഹുവിന്റെ വാക്കാണ്, എന്നെ അബൂദർ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു നബിയെ. അങ്ങനെ പറഞ്ഞപ്പോൾ മുത്തുനബി തങ്ങളുടെ സങ്കടമൊക്കെ കേട്ടു. ആര് വന്ന് സങ്കടം പറഞ്ഞാലും ആര് വന്ന് എന്തൊക്കെ പറഞ്ഞാലും അത് കേട്ട് നല്ല ഒരു പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കും. അതായിരുന്നു നമ്മുടെ പുണ്യനബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി സ്വലാത്തൊക്കെ ചൊല്ലിക്കൂടെ, അതുകൊണ്ട് ഒരു കുഴപ്പം വരൂല, അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ പരിശുദ്ധ പ്രവാചകർ വിഷയമൊക്കെ കേട്ട് ഒരാളെ കേൾക്കുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷം. സങ്കടപ്പെട്ട് വരുന്ന ഒരു മനുഷ്യനെ ശരിക്കും കേട്ടാൽ ആ കേൾവി തന്നെ വല്ലാത്തൊരു സന്തോഷം. അതുകൊണ്ട് തന്നെ ആ കേൾവിയുടെ അടിസ്ഥാനം ഇതുവരെ നമ്മുടെ സാധാരണ ഒരു പതിവാണ്, എല്ലാവരും അതിലേക്ക് തങ്ങളാൽ കഴിയുന്ന ഒരു സംഭാവന കൊടുത്തിട്ട് നല്ല സന്തോഷത്തോടു കൂടി അപ്പൊ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ മുമ്പിൽ ചെന്നിട്ട് സങ്കടം പറഞ്ഞു ബിലാൽ റളിയല്ലാഹു തഅലഹു. ബിലാൽ റളിയല്ലാഹു തഅലഹു സങ്കടം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു തഅലഹുവിനെ വരുത്തി. അബൂദർ റളിയല്ലാഹു തഅലഹുവിനെ സദസ്സിലേക്ക് വരുത്തിയിട്ട് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തഅലഹുവിനോട് പരിശുദ്ധ പ്രവാചകർ അല്പം കർക്കശമായി തന്നെ ചോദിച്ചു, ഹൽ ദക്കർത്ത ഉമ്മഹു, അബൂദർ തങ്ങളെ നിങ്ങൾ ബിലാൽ റളിയല്ലാഹു തഅലഹുവിനെ ഉമ്മാനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. ഉമ്മാനെ പറഞ്ഞാൽ ആക്ഷേപമൊന്നും പറഞ്ഞിട്ടില്ല, നമ്മളൊക്കെ പറയുന്ന പോലെ ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല, നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുന്ന പോലെ മോശപ്പെട്ട രീതിയിലൊന്നും അല്ല പറഞ്ഞത്. ഒരു കർത്തവന്റെ മകളെ എന്നൊരു വിളി വിളിച്ചു, മകനെ എന്നുള്ളൊരു വിളി വിളിച്ചു, അത്രേ പറഞ്ഞോളൂ. നിങ്ങൾ അവന്റെ ഉമ്മ, നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ഉമ്മാനെ പറഞ്ഞോ എന്ന് ചോദിച്ചു നബി തങ്ങൾ. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തഅലഹു പറഞ്ഞു, നബി തങ്ങളെ ഞങ്ങളൊരു കാര്യത്തിൽ തർക്കിച്ചപ്പോ അല്പം ദേഷ്യം വന്നപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കളവെന്നവര് പറയില്ലല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ ആ സംസാരത്തിനുള്ള അങ്ങനെ വന്നു പോയതാണ് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ പുണ്യ തിരുത്തൂതർ നേരിട്ട് അബൂദർ തങ്ങളോട് പറഞ്ഞു, നിങ്ങളെ കയ്യിൽ ഇപ്പോൾ ആ ജാഹിലിയത്തിന്റെ സ്വഭാവം കുറച്ചുണ്ട് എന്ന് എനിക്ക് തോന്നണെന്ന് പറഞ്ഞു മുത്തുനബി തങ്ങൾ. ജാഹിലിയത്തിന്റെ സ്വഭാവം നിങ്ങൾ വിട്ടുപോയിട്ടില്ല. എന്താ ജാഹിലിയത്തിന്റെ സ്വഭാവം? ജാഹിലിയത്തിന്റെ സ്വഭാവം എന്ന് പറയുന്ന ആഢ്യത്വം, ഞാനാണ് വലിയ ആള്, എന്നെക്കാൾ താഴ്ന്നവരാണ് മറ്റുള്ളവരൊക്കെ, ഞാൻ വലിയ ഗോത്രക്കാരനാണ് എന്ന ഒരു ആഢ്യത്വ മനോഭാവം പ്രകടിപ്പിച്ചു നിങ്ങളിൽ ഇപ്പോഴും.
ആ ഒരു വാക്ക് പറഞ്ഞത് സിദ്ധി ബഹുമാനപ്പെട്ട അബൂദർ തങ്ങളെ കൽബിൽ കുത്തി. ആരാ ഇത് പറയുന്നത്? സാധാരണക്കാരനല്ല മുത്തുനബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടമായി. അദ്ദേഹം വളരെ ദുഃഖിച്ചു, പ്രയാസപ്പെട്ടു. എന്നിട്ട് നബി തങ്ങൾ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചില നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അബൂദർ ഖിഫാരി തങ്ങൾ ഉന്നത ഗോത്രക്കാരനാണ്. അദ്ദേഹത്തെ കൊണ്ട് ഇസ്ലാമിന് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത് കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇതൊക്കെ നബി തങ്ങൾ സ്മരിച്ചു നല്ല നിലക്ക്. അയാളെ നല്ല നിലക്ക് സ്മരിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, പിന്നെ നബി തങ്ങൾ അദ്ദേഹത്തോട് ചില വഴികൾ പറഞ്ഞു കൊടുത്തു. എന്ത് വഴികൾ? നമ്മളെക്കാൾ താഴെയുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണം, മുകളിലുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണം, ആളുകളോടുള്ള തആമുൽ മുആമലത്ത് അത് എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത്, അയാളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പ്രവർത്തനം നമ്മൾ ചെയ്യാൻ പാടില്ല എന്നിത്യാദി ഉപദേശങ്ങളൊക്കെ മുത്തുനബി തങ്ങൾ വളരെ മനോഹരമായി അബൂദർ തങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിച്ചു. അദ്ദേഹം അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ സദസ്സിൽ നിന്ന് ഈ ഉപദേശമൊക്കെ സ്വീകരിച്ചുകൊണ്ട് സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും പതിഞ്ഞെടുത്തുകൊണ്ട് ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നബി തങ്ങളോട് പറഞ്ഞിട്ട് അവിടുന്ന് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം അന്വേഷിക്കുന്നു, എവിടെയാണ് ബിലാൽ? കാണുന്നവരോടൊക്കെ ചോദിച്ചു, തെരഞ്ഞു 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 നടന്നു ബിലാലിനെ കിട്ടണം. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നബി തങ്ങൾ എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്ക് നബി തങ്ങൾ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ട് മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തെരുവിലൂടെ, എവിടെയാണ് ബിലാൽ? ആളുകൾ പറഞ്ഞു, ബിലാൽ റളിയല്ലാഹു തഅലഹു ഇപ്പോഴിതിൽ പോയിരുന്നു, ബിലാൽ റളിയല്ലാഹു തഅലഹു അവിടെ ഉണ്ടായിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നു, അന്വേഷിച്ച് 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 ഒരു വിജനമായ സ്ഥലത്തൽപ്പം ദൂരെ ബിലാൽ റളിയല്ലാഹു തഅലഹു ദുഃഖിതനായിരിക്കുന്നുണ്ട്. എന്റെ അടുത്ത കൂട്ടുകാരൻ അങ്ങനെ പറഞ്ഞല്ലോ. അടുത്ത കൂട്ടുകാരായ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു വാക്ക് പരസ്പരം പറഞ്ഞിട്ട് അതിന്റെ പേര് ദുഃഖിച്ചാൽ നിങ്ങൾക്ക് മനസ്സിൽ വല്ലാത്ത ഭാരമുണ്ടാകും. മഹാനായ അബൂദർ റളിയല്ലാഹു തഅലഹു ചെല്ലുമ്പോൾ ബിലാൽ റളിയല്ലാഹു തഅലഹു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം എന്നെ ദുഃഖിച്ച് ആളുകൾക്കിടയിൽ നിന്നും അദ്ദേഹം ഒറ്റപ്പെട്ടിരുന്നു കൊണ്ട് ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചുവല്ലോ. ഉടനെ തന്നെ ബിലാൽ റളിയല്ലാഹു തഅലഹുവിന്റെ സമീപത്തേക്ക് അബൂദർ റളിയല്ലാഹു തഅലഹു ചെന്നു. മലാ അബൂദർ, അബൂദർ റളിയല്ലാഹു തഅലഹു നടന്ന് നടന്ന് ഹത്താ ലഖിയ ബിലാലാ, ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ നടന്നു. ചരിത്രകാരന്മാർ വർണ്ണ മനോഹരമായി എഴുതി. അങ്ങനെ ചെന്നപ്പോൾ സുമ്മഴുത്തതറ, എന്നിട്ട് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു. അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു, എൻ്റെ സദസ്സിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഓർത്ത് നോക്ക്, നമ്മളാണെങ്കിലും ചിന്തിക്കുക നേരെ മറിച്ചാണ്. ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു വാക്ക് ഞാൻ പറഞ്ഞതിന് നബി തങ്ങളെ സദസ്സിൽ പോയി എന്നെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയണോ? അള്ളാഹിന്റെ റസൂലിൽ മുഖത്ത് ചെന്നുകൊണ്ട് എന്നെക്കുറിച്ച് പറഞ്ഞത് ശരിയാണോ? എന്നാലൊന്ന് കാണണമെന്ന് കരുതി വാശി പിടിച്ചു നിൽക്കും നമ്മൾ. പിന്നെ എല്ലാ സമയത്തും ആ വാശിയാണ്, പിന്നെ കണ്ടാൽ മുണ്ടൂല, തമ്മിൽ തർക്കമാണ്, ഇതല്ലേ നമ്മൾ ചെയ്യുക. എന്നാൽ നബി തങ്ങൾ സതുപദേശം കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട അബൂദർ തങ്ങൾ എത്ര വലിയ കുടുംബത്തിലെ അംഗമാണെങ്കിലും മനസ്സ് മാറി, ബിലാൽ റളിയല്ലാഹു തഅലഹുവിനെ കാണണം, എനിക്ക് മാപ്പ് ചോദിക്കണം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ഗുണം, എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ വീഴ്ചയാണെന്ന് തോന്നിയാൽ അത് സമ്മതിക്കലാണ്, മനസ്സവിടേക്ക് വരലാണതൊരു മനുഷ്യന്റെ നന്മയുടെ ലക്ഷണമാണ്. ഏ, എന്റെ കയ്യിൽ തെറ്റും പറ്റൂല എന്ന് കരുതി വാശി പിടിച്ച് ഇങ്ങനെ നിൽക്കല്ല വേണ്ടത്. ഞാൻ അങ്ങനെ വാശി പിടിച്ച് നിൽക്കാൻ പാടില്ല. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളൊക്കെ മോശക്കാരും ഞാൻ വലിയൊരു പ്രഭാഷകനാണെന്ന് ഞാൻ കരുതാൻ പാടില്ല. അത് അഹന്തയാണ്. എന്നെക്കാൾ വിവരമുള്ളവർ ഈ സദസ്സിലുണ്ടാകും എന്നാണ് ഞാൻ കരുതേണ്ടത്. എന്നെക്കാൾ പാരമ്പര്യമുള്ളവരും അറിയുന്നവരും ഈ സദസ്സിലുണ്ടാകും എന്ന് കരുതി ഞാൻ നിങ്ങളോട് പറയണം. അപ്പോഴേ നിങ്ങൾക്ക് ആ വിശ്വാസമുള്ളത് കൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയൂ. ഞാനൊരു അഹങ്കാരിയായി നിങ്ങളെ മുമ്പിൽ നിന്നിട്ട് ഞാനാണ് എല്ലാം ശരി, നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന ധാരണയിൽ ഞാൻ പ്രസംഗിച്ചാൽ പ്രവർത്തിച്ചാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും അത് അംഗീകരിക്കില്ല. അതാണ് ഇസ്ലാമിക പ്രബോധന ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധ തിരുദൂതർ. ഒരിക്കലും ജനങ്ങളെ നമ്മൾ നിസ്സാരമാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പുണ്യ തിരുദൂതർ, ഈ വിഷയം നിങ്ങൾ നോക്കണം. അബൂദർ റളിയല്ലാഹു തഅലഹുവിനോട് ഉപദേശം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. അദ്ദേഹം നേരെ ചെന്നിട്ട് മാപ്പ് പറയാം. ആ മാപ്പ് പറയുന്ന രംഗം കണ്ടോ നിങ്ങൾ? ബിലാൽ റളിയല്ലാഹു തഅലഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് മാപ്പ് പറഞ്ഞു എന്ന് മാത്രമല്ല, കേട്ടോളൂ, വഖഅദ അലൽ അർളി, വഖഅദ അലൽ അർളി, നേരെ നിലത്തവിടെ ഇരുന്നു. ആഢ്യനായ വലിയ തറവാട്ടുകാരനായ അബൂദർ തങ്ങൾ
കറുത്ത വർഗക്കാരനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാൽക്കൽ ഇരുന്നു. മാത്രമല്ല വഖഅദല അർദി ബൈനയദൈ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ ചുവട്ടിൽ അവിടെ പോയി നിന്നു. നിന്നുവെന്ന് മാത്രമല്ല സുമ്മ ജഅല യഖറുബു മിനൽ അർദ്, പിന്നെ അദ്ദേഹം ഭൂമിയിലേക്ക് അങ്ങ് ചെരിഞ്ഞു, നിലത്തങ്ങ് പടിഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ വേഗം നിങ്ങൾക്ക് മനസ്സിലാകും. ഹത്താ വദഅ ഖദ്ദഹു അല തുറാബ്, അദ്ദേഹത്തിന്റെ കവിൾ, ഈ മുഖം കവിൾ നേരെ മണ്ണിലേക്ക് അങ്ങൊട്ടിച്ചു വെച്ചു. മയ്യത്തായി കിടക്കുന്നത് പോലെ ഈ കവിള് മണ്ണിലേക്ക് അങ്ങൊട്ടിച്ചു വെച്ചു. നോക്കണം നിങ്ങൾ, കറുത്ത വർഗക്കാരനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാൽക്കൽ വന്നിട്ട് അവിടെ പടിഞ്ഞിരുന്നിട്ട് പിന്നെ ചെരിഞ്ഞു കിടന്നിട്ട് മുഖം നേരെ മണ്ണിലിങ്ങനെ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? എന്നിട്ട് വഖാലൽ ബിലാൽ, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, യാ ബിലാൽ, എന്റെ പ്രിയപ്പെട്ട ബിലാലെ, ഞാൻ നിങ്ങളോട് ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. മുത്തുനബി തങ്ങൾ എന്റെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. തൗബി റിജ്ലിക അലാ ഖദ്ദി, തൗബി റിജ്ലിക അലാ ഖദ്ദി. തൗ എന്ന് പറഞ്ഞ അറബി പദത്തിന്റെ അർത്ഥം ചവിട്ടണം, നിങ്ങൾ ചവിട്ടണം. എന്റെ ഈ കവിള് മണ്ണിനാണ്, ഈ കവിളത്ത് നിങ്ങൾ ചവിട്ടണം. വിരിചിലിക്ക, നിങ്ങളെ കാല് കൊണ്ട് ബിലാലെ, നിങ്ങളുടെ കറുത്ത ആ കാല് കൊണ്ട് എന്റെ കവിളിലൊന്ന് ചവിട്ടണം. അത്ര വലിയ തെറ്റാ ഞാൻ ചെയ്തത്. നോക്ക്, നിങ്ങൾ ബഹുമാനപ്പെട്ട അബൂദർ തങ്ങളുടെ മനം മാറ്റം. അല്പസമയമേ ഈ തെറ്റ് നിലനിന്നുള്ളൂ. ബിലാൽ തങ്ങൾ എങ്ങനെയാ അബൂദർ തങ്ങളെ ചവിട്ടുമോ? ഇല്ലല്ലോ. പിടിച്ചെഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ രണ്ടുപേരും സുഹൃത്തുക്കളായി വീണ്ടും തിരിച്ചു വരുന്ന രംഗമുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് നിന്ന് രംഗമുണ്ട്. ഓർക്കണം നിങ്ങൾ, ഒന്ന് തെറ്റി അടുത്ത നിമിഷം തന്നെ അത് പൂർത്തിയായി. അങ്ങനെയാണ് മനുഷ്യർ. എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ഉടനെ തീർക്കുക, തമ്മിൽ ഒരുമിക്കുക, അതല്ലേ വേണ്ടത്? അതല്ലേ ഇസ്ലാമിന്റെ പാരമ്പര്യം? ആ പാരമ്പര്യമല്ലേ ലോകത്ത് നമ്മൾ കാഴ്ചവെച്ചത്? ഇന്ന് നമ്മൾ അങ്ങനെയാണ്, ഒന്ന് വാശി ഇങ്ങനെ പിടിക്കല്ലേ, ഇന്ന് വാശി പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കല്ലേ, അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ഇതേ സംഭവം, ഇതുപോലത്തെ സംഭവം ഏറ്റവും വലിയ സ്വഹാബികളിൽ പ്രമുഖനായിരുന്ന ലോകത്തെ ഏറ്റവും വലിയ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തഅലഹും അതുപോലെ തന്നെ ഉമർ ഫാറൂഖ് തങ്ങളും തമ്മിലുണ്ടായല്ലോ. അത് പറയുമ്പോഴും ഞാൻ പറയുന്നു, അവരും മനുഷ്യരാണ്. മാനുഷികമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടാകും, അതൊരു തെറ്റല്ല. അവർ ചെയ്ത നന്മയാണ് നമ്മൾ നോക്കേണ്ടത്. ഇവർ രണ്ടുപേരും ഇതുപോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു, താരീഖിലുണ്ട്. ആ സംഭവത്തെ കുറിച്ച് താരീഖിൽ പറയുന്നു, വഖഅത്ത് ബൈന അബീബക്കരിം വഉമർ മുഹാവറ, അവർ തമ്മിലൊരു മുഹാവറ ഉണ്ടായി, ഒരു ചർച്ച. അവർ രണ്ടുപേരും തമ്മിലൊരു വാദപ്രതിഭാവം പോലെ ചില കാര്യത്തിൽ, ദീനിയായ കാര്യത്തിൽ തർക്കിക്കുമല്ലോ, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ തർക്കിക്കും. അങ്ങനെ അവർ തമ്മിൽ നല്ല തർക്കമുണ്ടായി. ആ തർക്കമുണ്ടായ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തഹു എന്തോ പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു, രണ്ടുപേരും ദീനിയായ കാര്യം പറഞ്ഞു, ചീത്ത വാക്കൊന്നുമല്ല, മോശപ്പെട്ട പദമൊന്നുമല്ല. ഇസ്ലാമിലെ ചില കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുമ്പോൾ ഒരാൾ പറഞ്ഞത് വേറെ, മറ്റേ ആൾ പറഞ്ഞത് വേറെ. അവസാനം വല്ലാതെ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തഹു പറഞ്ഞ കാര്യം ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങൾ അതിന് എതിരാണ് പറഞ്ഞത്. അത് ചീത്ത വാക്കല്ല, ഒരു വിഷയത്തിന്റെ അഭിപ്രായമാണ് പറയുന്നത്. പക്ഷെ ഉമർ തങ്ങൾക്ക് അത് വല്ലാത്ത മനപ്രയാസമായി. ഉമർ തങ്ങൾ ആ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹം പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോയത്. സിദ്ദീഖ് തങ്ങളോട് നീ ഏറ്റുമുട്ടാൻ ഞാനില്ല എന്ന് കരുതി അദ്ദേഹം സങ്കടത്തോടെ ഇറങ്ങിപ്പോയി. സിദ്ദീഖ് തങ്ങളോട് വെറുപ്പുള്ളതുകൊണ്ട് പോയതല്ല. ഇനി പറഞ്ഞാൽ സിദ്ദീഖ് തങ്ങൾക്കെതിരെ വല്ലതും പറയേണ്ടി വരും, അത് ശരിയല്ല. ലോകത്തെ ഏറ്റവും വലിയ ഈമാനുള്ള മനുഷ്യനാണത്. ആ മനുഷ്യനോട് ഞാൻ മോശപ്പെട്ടെന്ന് പറയാൻ പാടില്ല എന്ന് കരുതി സദസ്സ് നിർത്തി വെച്ച് പോയി. ഇനി ചർച്ചയ്ക്ക് വന്ന ഉമർ തങ്ങൾക്ക് ദേഷ്യം വരും. അപ്പൊ തൽക്കാലം ഇനി അദ്ദേഹം വിളിച്ചാൽ മിണ്ടണ്ട, ഇതൊക്കെ അടങ്ങിയിട്ട് നോക്കാന്നുള്ള കരുതി അദ്ദേഹം പോവാണ്. അദ്ദേഹം പോയി. നോക്കണം നിങ്ങൾ, ദേഷ്യം പിടിച്ച് പോവുക എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവല്ല ചെയ്തത്. ഇനി സംസാരിച്ചാൽ ചിലപ്പോൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുമല്ലോ എന്ന് കരുതി തിരിച്ചു വിളിച്ചിട്ട് പോലും മിണ്ടാതെ ഉമർ തങ്ങൾ പോയി. സിദ്ദീഖ് തങ്ങളെ മനസ്സ് വേദനിച്ച്, ഓർക്കണം നിങ്ങൾ, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സ് വേദനിച്ചു പോയി. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, പിന്നാലെ നടന്നിട്ട് പറഞ്ഞതാ ഉമർ തങ്ങൾ തെറ്റിപ്പോകുന്നു, സിദ്ദീഖ് തങ്ങൾ പിന്നാലെ പോകുന്നു. നമ്മളാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെങ്ങനെ ചെയ്താൽ തിരിഞ്ഞു നോക്കുമോ? പിന്നെ പോട്ടിന് പോകട്ടെ, പോണ പാട്ടിൽ പോകട്ടെ എന്നല്ല കരുതുക. ആ ആണ്ട് പോട്ടെ, നമുക്ക് നോക്കാലോ ഇത് പിന്നാലെ നടക്കുകയാണ്. നോക്കണം നിങ്ങൾ, തങ്ങളെ എന്നോട് പൊറുക്കണേ, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം. ഉമറുലി ഉമർ തങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഉമർ റളിയല്ലാഹു തനക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നു. ദേഷ്യം കൊണ്ടാണെങ്കിലും ശരി, അദ്ദേഹം കരുതിയത് എന്താ, തിരിച്ചു വിളിച്ചിട്ട് ഞാൻ ചെന്നാൽ ഇനിയും ആ ചർച്ച വരും, അപ്പൊ ഞാൻ എന്തെങ്കിലും ഏറെ പറഞ്ഞു പോകും.
സിദ്ദീഖ് തങ്ങളോട് ഏറെ ഒന്നും പറയണ്ട എന്ന് കരുതി തിരിഞ്ഞു നോക്കാതെ പോയി. അപ്പൊ അബൂബക്കർ തങ്ങളോ അബൂബക്കർ നിങ്ങൾ ചെയ്യോ ഞാൻ ചെയ്യോ. അബൂബക്കർ തങ്ങൾ എം ഷി നടക്കുന്നു വറാഅഹു അദ്ദേഹത്തിന്റെ പിന്നാലെ. അദ്ദേഹം പിന്നെയും ഇസ്തിഗ്ഫാർ ചോദിക്കുകയാണ്, അബൂബക്കർ യഅത്തദിറോ മാപ്പ് പറയുകയാണ്, ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ ഉമറ തങ്ങളെ പൊറുക്കണം. എങ്ങനെയാ പറയുന്നത്? പിന്നാലെ നടന്നിട്ട് ഉമർ തങ്ങളെ പിന്നാലെ നടന്നിട്ട് അബൂബക്കർ തങ്ങൾ പറയുന്നു, പൊറുക്കണം ഉമറേ, എന്റെ കയ്യിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണം ഉമറേ. ഹത്താ വസല ഉമറു ഇലാ ബൈതിഹി, ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിൽ എത്തുന്നത് വരെ, ഉമർ തങ്ങൾ തന്റെ വീട്ടിലേക്ക് എത്തുന്നത് വരെ സിദ്ദീഖ് തങ്ങൾ പിന്നാലെ പോയി. അങ്ങനെ തന്നെയാണ് ചരിത്രം പറയുന്നത്. ഉമർ തങ്ങൾ വീട്ടിലെത്തി, ഉമർ തങ്ങൾ വീട്ടിലേക്ക് കയറിട്ട് വാതിലടച്ചു. വാതിലടച്ചു എന്നെ വിളിക്കണ്ട എന്ന അർത്ഥത്തിൽ സിദ്ദീഖ് തങ്ങൾക്ക് വലിയ സങ്കടമായി. സിദ്ദീഖ് തങ്ങളെ മനസ്സിന് മുറിവേറ്റു. ഉമറിന്റെ പിന്നാലെ ഞാൻ വീട് വരെ നടന്നു, എന്നിട്ട് വീട്ടുകാരി വാതിലടച്ചു. ഇതെനിക്ക് സങ്കടമുള്ള കാര്യമാണ്. നമ്മൾ ആരെങ്കിലും ആണ് അങ്ങനെ ചെയ്തതെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കുമോ? പിന്നെ ആ തെറ്റ് കാലാകാലവും ഉണ്ടാവൂലേ? അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് പത്താളോട് പറയും, ഞാൻ വീട് വരെ പോയിട്ടും വാതിലടച്ചു, വീട്ടിലേക്ക് എന്നെ സ്വീകരിച്ചില്ല എന്നൊക്കെ പറയും. അതിനെ നെഗറ്റീവ് വശം മാത്രം എടുക്കും. മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നേരെ പോകുന്നു. അല്ലാഹുവിന്റെ പുണ്യതിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുന്നു. ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ ചെന്നിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അബൂബക്കർ തങ്ങൾ നബിയുടെ സദസ്സിലെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ദൂരെ നിന്ന് വരുന്നത് നബി തങ്ങൾ കണ്ടു. നബി തങ്ങൾ സദസ്സിലുള്ളവരോട് പറഞ്ഞു, എന്തോ പ്രശ്നമുണ്ട്, ഇല്ലെങ്കിൽ അബൂബക്കർ അങ്ങനെ വരില്ല. ആ വരവ് കുറച്ച് ഗൗരവമുള്ള വരവാണ്. എന്തോ വിഷമം അദ്ദേഹത്തിന്റെ മനസ്സിൽ കുടുങ്ങിയിട്ടുണ്ട്. നബി തങ്ങൾക്ക് അത് ദൂരെ നിന്ന് കാണാൻ പറ്റി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വന്നു. മുത്തുനബിയുടെ ചാരത്തിരുന്നു കൊണ്ട് സങ്കടം പറഞ്ഞു. ഉമർ തങ്ങളും ഞാനും തമ്മിലൊരു മുഹാവറ. അവസാനം ഞാൻ പറഞ്ഞ എന്തോ അദ്ദേഹത്തിന് പറ്റിയില്ല. അദ്ദേഹം ഇറങ്ങിപ്പോയി. പിണങ്ങിപ്പോയ അദ്ദേഹത്തിന്റെ പിന്നാലെ ഞാൻ നടന്നുകൊണ്ടും അപ്പൊ ചോദിച്ചു നബിയേ. എന്നിട്ടും അദ്ദേഹം വീട്ടിന്റെ അടുത്ത് വരെ ചെന്ന് ഞാൻ നിന്നിട്ടും വാതിലടച്ചു നബിയേ, എനിക്ക് സങ്കടമുണ്ട് നബിയേ എന്ന് മാത്രം പറഞ്ഞു, പരാതിപ്പെട്ടില്ല. ഉമർ തങ്ങളെ കുറിച്ചൊരു കുറ്റവും പറഞ്ഞില്ല. എന്റെ കയ്യിലാണ് തെറ്റെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ നബി തങ്ങളുടെ സദസ്സിൽ ഈ സംഭവം നടക്കുമ്പോൾ വാതിലടച്ച് അകത്തിരിക്കുന്ന ഉമർ തങ്ങളുടെ മനസ്സ് മാറുകയാണ്. എന്താണ് ഞാൻ ചെയ്തത്? ഒരു വാക്കല്പം ഏറിയിട്ടുണ്ട് ഉമർ തങ്ങൾ ചെയ്ത പ്രവർത്തനത്തിൽ എന്ന് അദ്ദേഹത്തിന് തോന്നി. ഞാനാണ് തെറ്റ് ചെയ്തത് എന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് പറയുന്നു. എന്റെ പിന്നാലെ എന്റെ ജേട്ട സഹോദരനെ പോലെയുള്ള സിദ്ദീഖ് തങ്ങൾ വീട് വരെ നടന്നു വന്നിട്ട് ഞാൻ വാതിലടച്ചല്ലോ, തെറ്റാണത്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് അള്ളാഹു ഒരു മാർഗം തുറന്നു കൊടുക്കും. മാത്രമല്ല മുത്തഖീങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വമ യത്തക്കില്ല, അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാണോ തഖ്‌വ കൽബിന്റെ ഉള്ളിലുള്ളോ, അവർക്ക് ഫുർഖാൻ കൊടുക്കും. എന്താ ഫുർഖാൻ എന്ന് പറഞ്ഞ അർത്ഥം? സത്യാസത്യ വിവേചനം. നല്ല മുത്തഖീങ്ങളായ മനുഷ്യൻ, പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്റെ കയ്യിൽ മനുഷ്യൻ എന്ന രീതിയിൽ തെറ്റ് സംഭവിച്ചാലും അടുത്ത നിമിഷം തന്നെ പടച്ചവൻ കൽബിൽ നന്മട്ട് തരുമാ, ചെയ്ത തെറ്റാന്ന് മനസ്സ് പറയും. അതല്ല ശരിയാണെങ്കിൽ ശരിയെന്ന് പറയും. ഖുർആൻ അവിടെ പറഞ്ഞ വാചകം തഖ്‌വയുള്ള മനുഷ്യൻ, ഒരാളെ മുത്തഖിയാണെങ്കിൽ അവന് പടച്ചെറുപ്പ് ഫുർഖാൻ കൊടുക്കും. ആ ഫുർഖാനാണ് ഈ കാണുന്നത്. ഉമർ ഫാറൂഖ് തങ്ങളെ മനസ്സ് മാറിപ്പോയി. വാതിൽ തുറന്നതാ ഓടുന്നു മുത്തുനബിയുടെ സദസ്സിലേക്ക്. മുത്തുനബി തങ്ങളെ സദസ്സിലേക്ക് ചെന്ന് കയറുമ്പോ സിദ്ദീഖ് തങ്ങൾ അവിടെയുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ ആ സദസ്സിലുണ്ട്. ഓടി രണ്ടുപേരും ഒരുമിച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ മുത്തുനബിയോട് പറഞ്ഞ കാര്യം മുത്തുനബി തങ്ങളെ ബഹുമാനപ്പെട്ട ഉമർ തങ്ങളോട് ചോദിക്കുന്നു. സിദ്ദീഖ് തങ്ങൾ പേടിച്ചുപോയി. ഉമർ തങ്ങളെ നബി തങ്ങൾ സാക്ഷിക്കുമോ? ഉമർ തങ്ങളെ നബി തങ്ങൾ കുറ്റപ്പെടുത്തുമോ? ഉമറിന്റെ വീടിന്റെ അറ്റം വരെ പോയിട്ട് വാതിലടച്ചു എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ ഗൗരവത്തിലെടുത്തു. അങ്ങനെ ആ സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ പേടിച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, ഉമർ അല്ല കുറ്റം ചെയ്തത്, ഞാനാണ്, ഞാനാണ് വാക്കിലേറിയത്. ഉമർ തങ്ങളെ നബി തങ്ങൾ കുറ്റം പറയാതിരിക്കാൻ വേണ്ടി പ്രതിരോധം തീർത്തു. അബൂബക്കർ തങ്ങള് നോക്കണം നിങ്ങൾ അവർ തമ്മിലുള്ള ബന്ധം.
ആ വീടിന്റെ അടുത്ത് വരെ പോയ സിദ്ദീഖ് തങ്ങളെ ഉമറ തങ്ങളെ വന്നപ്പോ ആ ഉമർ തങ്ങളെ നബി തങ്ങളെ കുറ്റപ്പെടുത്തുമോ എന്ന് പേടിച്ചിട്ട് ഞാനാണ് തെറ്റുകാരൻ, അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറയുകയാണ്. അവിടെ പ്രതിരോധം തീർക്കുകയാണ്. നബി തങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുകയാണ്. രണ്ടുപേരും പുഞ്ചിരിയോടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ സദസ്സിൽ നിന്ന് പിരിയുകയാണ്. ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. ആ അഭിപ്രായ വ്യത്യാസം നിമിഷാർത്ഥങ്ങൾ കൊണ്ട് തീർന്നു. നമ്മളങ്ങനെയാണോ? നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കൂലേ, വെറുതെ പിണങ്ങി നിൽക്കൂലേ, പാര വെക്കൂലേ, പോര് കാണിക്കൂലേ? പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ സദസ്സില്, ശരിക്കും വരണം. നമുക്കിതാ പരിശുദ്ധ റമദാൻ സമാഗതമാവുകയാണ്. റമദാന്റെ വെളിയാളൻ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. രണ്ടു മാസം കഴിഞ്ഞാൽ പരിശുദ്ധ റമദാനിലേക്കായി. അതുകൊണ്ടാണ് റജബിന്റെ തുടക്കത്തിലെ മുത്തുനബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ, അല്ലെങ്കിൽ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ. ഈ രണ്ടു മാസം നമ്മൾ പ്രാർത്ഥിക്കണം, പഠിച്ചോനെ റമദാനിലേക്ക് എത്തിക്കണേ. അല്ലാഹു നമ്മളെയൊക്കെ റമദാനിലേക്ക് എത്തിക്കട്ടെ. എന്തിനാ? പുണ്യം നേടാൻ. ഒരുപാട് പുണ്യങ്ങൾ പരിശുദ്ധ റമദാനിലെത്തുമ്പോൾ നമുക്ക് നേടാനുണ്ട്. ആ പുണ്യങ്ങൾ നേടാൻ വേണ്ടി നമ്മുടെ റമദാനിലേക്ക് എത്തിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഇത് മുത്തുനബി തങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. റമദാൻ അത്ര പവിത്രമാണ്. ആ റമദാനിലെ ഓരോ ദിവസത്തിനും വലിയ പ്രത്യേകതയുണ്ട്. പക്ഷേ ആ ദിവസത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒരു ദിവസമുണ്ട്. അതാണ് നമുക്കറിയാൻ ഏറ്റവും കൗതുകമുള്ളത്. അത് ഏതാണെന്ന് നമുക്കറിയില്ല. അതറിയാതിരുന്ന എന്തുകൊണ്ട്? അതുകൂടി പറയണം, അതുകൂടി പറയാം. എന്തേ പരിശുദ്ധ റമദാനിലെ ലൈലത്തുൽ ഖദ്ർ എന്താന്ന് നമ്മൾ അറിയാതെ പോയത് എന്തുകൊണ്ടാ? മുത്തുനബി തങ്ങൾക്ക് ഹദീസിലുണ്ടല്ലോ, അല്ലാഹുവിന്റെ പുണ്യനബി അഷ്റഫുൽ ഖൽക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏത് ദിവസമാണ് റമദാനിലെ ലൈലത്തുൽ ഖദ്ർ എന്ന് പടച്ചിറപ്പ് കൃത്യമായി അറിയിച്ചു കൊടുത്തു. നബി തങ്ങൾക്ക് ശരിക്കും അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. നബി തങ്ങൾക്ക് അത് ശരിക്കും അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നബി തങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു സ്വഹാബത്തിന് ഈ വിവരം സന്തോഷ വാർത്ത കൈമാറാൻ. എന്താ സന്തോഷ വാർത്ത? ആ സന്തോഷ വാർത്ത ഇതാണ്, സ്വഹാബത്തെ നിങ്ങൾക്കൊരു ദിവസമുണ്ട്, ഖൈറും മിൻ അൽഫി ശഹർ, ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരാളുണ്ട്, ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ. ആയിരം മാസം നിങ്ങൾ ഇബാദത്ത് എടുത്താൽ കിട്ടാത്തത് ആ ഒറ്റ 12 മണിക്കൂർ. മഗ്രിബിന്റെ ബാങ്ക് വിളിച്ച ശേഷം സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നതിന് ഇടയ്ക്കുള്ള സമയം, തനസ്സുലുൽ മലായികത്തു വറുഹു ഫീഹാ, അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങുന്ന ദിവസമാണത്, രാത്രിയാണത്. ആ രാത്രിക്ക് 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ട് എന്ന് ജനങ്ങളോട് സ്വഹാബത്തിനോട് പറയാൻ വേണ്ടി നബി തങ്ങൾ പുറപ്പെട്ടു. ഹദീസിലുണ്ട്, ഫദലാഹാ റജുലാനി, റസൂൽ തങ്ങനെ നടന്നു പോകും, രണ്ടാൾ ഭയങ്കര തർക്കം അടിയും പിടിയും കൂടുക, രണ്ടാൾ അടിയും പിടിയും. ഈ സമുദായത്തിലെ രണ്ടുപേരും അടിയും പിടിയും കൂടുകയാണ്, അവര് മുമ്പിച്ച് കുഴപ്പമുണ്ടാക്കുകയാണ്. രണ്ടാളെ കച്ചറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നബി തങ്ങൾ കണ്ടു. നബി തങ്ങൾ അത് ഇടപെട്ടു. അങ്ങനെ ഇടപെട്ട ആ വിഷയത്തിൽ ഇടപെട്ടപ്പോഴേക്കും നബി തങ്ങൾ ഈ ദിവസം ഏതാന്ന് മറന്നുപോയി. പിന്നെ സ്വഹാബത്തിനോട് വന്നിട്ട് ആ ദിവസം പറയാൻ നബി തങ്ങൾക്ക് ഓർമ്മയില്ല. നബി തങ്ങൾക്ക് ഓർമ്മക്കുറവുള്ളത് കൊണ്ടോ നബി തങ്ങൾക്ക് ബുദ്ധിശക്തി ഇല്ലാത്തതുകൊണ്ടോ അല്ല, അല്ലാഹു അങ്ങനെ ആക്കിയതാ. നമുക്ക് ആ ദിവസം അറിയിച്ചു തരാത്തിൽ രണ്ട് കാര്യം ഉണ്ട്. രണ്ട് കാര്യം മഹാന്മാരെ പറയും. ഒന്നാമത്തെ കാര്യം എന്താ? ആ ദിവസം ഏതാണെന്ന് കൃത്യമായി അറിഞ്ഞാൽ ആ ഒരൊറ്റ ദിവസം പുണ്യം നേടാൻ മാത്രം നമ്മൾ നോക്കും, പിന്നെ വേറെ ദിവസമൊന്നും നമ്മൾ ഉണ്ടാവില്ല. ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ, നമ്മുടെ കൗമൊക്കെ അന്ന് ലൈലത്തുൽ ഖദ്റിന്റെ പള്ളിയിലുണ്ടാവും, പിന്നെ ഒരു ദിവസം ഉണ്ടാവില്ല. കാരണം 1000 മാസത്തെ പുണ്യം കിട്ടിയല്ലോ, പിന്നെ ഇടങ്കേറി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയാണ്. അല്ലെങ്കിൽ തന്നെ ലാഭം ഉണ്ടോ നോക്കലാണ് നമ്മുടെ പരിപാടി. അങ്ങനെയല്ലോ നമ്മുടെ അവസ്ഥ. അങ്ങനെയല്ലോ പണ്ട് മിഹ്റാജിന്റെ കഥ ഒരു ഉസ്താദ് സദസ്സിന് ഇങ്ങനെ വിശദീകരിച്ചു. അള്ളാഹുവിന്റെ റസൂല് മിഹ്റാജിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ 50 വക്ത് നിസ്കാരം കൊടുത്തു. വഴിക്ക് വെച്ച മൂസാ നബി തങ്ങളെ കണ്ടു. മൂസാ നബി പറഞ്ഞു, 50 വക്ത് നിങ്ങൾക്ക് താങ്ങൂല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കൗമന് താങ്ങൂല, നിങ്ങൾ തിരിച്ചു പോയിട്ട് കുറക്കാൻ പറയുന്നു. നബി തങ്ങൾ പോയി, ഒരു വട്ടം പോയപ്പോൾ 5 കുറച്ചു. അപ്പോഴും മൂസാ നബി തങ്ങളോട്, 45 ഒന്നും താങ്ങൂല, നിങ്ങളെ കൗമ താങ്ങൂല, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം എന്ന്. വീണ്ടും പോയി, 9 വട്ടം പോയി, 9×5=45 9 വട്ടം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശപ്രകാരമാണ് പോയത്. തരികിലുണ്ടല്ലോ മൃഗാതകൾ, നമുക്ക് ഭാരമായി തന്നിരുന്ന 50 വക്ത് നിസ്കാരം 5 ആക്കി കുറച്ചു. ഉസ്താദ് ഇങ്ങനെ മനോഹരമായിട്ട് പ്രസംഗിക്കണം സദസ്സിൽ. അതുകൊണ്ട് ആ 5 വക്ത് നിങ്ങൾ ഗൗരവത്തിൽ എടുക്കണം, 50 കൂലിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ 9 വട്ടം നബി തങ്ങൾ പോയിട്ട് 45 കുറച്ചു. അപ്പൊ ഒരു കുട്ടി പറഞ്ഞു, ഒരു വട്ടം കൂടി നബി പോകാത്തതാണ് ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞു. ഒറ്റ വട്ടം കൂടി പോയിക്കണമെങ്കിൽ പ്രശ്നം ഉണ്ടാവുമല്ലോ. അതാണ് അങ്ങനെയാണ് മറിച്ചാ ചിന്തിക്കാൻ നമ്മൾ ആൾക്കാർ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ തരത്തിൽ നമ്മൾ ഓർക്കണം, പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ നമുക്ക് അറിയിക്കാത്തതിന്റെ കാരണം ആ ദിവസം അറിയിച്ചാൽ അന്നേ ഇബാദത്ത് ഉണ്ടാവും. അപ്പൊ ആ മാസത്തിലെ ഫുള്ള് ദിവസം നമ്മൾ പരിഗണിക്കും. എന്നാൽ ചില സൂചന, രണ്ടാമത്തെ ഒരു ഗുണം എന്താ, അതിലൊരു ഗുണപാടുണ്ട്. രണ്ടാൾ തമ്മിൽ തർക്കിച്ചപ്പോൾ വലിയ പുണ്യം നമുക്ക് നഷ്ടപ്പെട്ടു. മുഅ്മിനീങ്ങൾക്ക് വലിയ പുണ്യം നഷ്ടപ്പെട്ടത് രണ്ടാൾ തർക്കിച്ചപ്പോഴാണ്.
ഈ തർക്കം തമ്മിലടി അതുണ്ടായ നമുക്ക് എല്ലാം നഷ്ടപ്പെടുമെന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് അള്ളാഹു നബിത്തങ്ങളിലൂടെ ഈ സംഭവം പഠിപ്പിച്ചത്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞാൻ പറയുന്നത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഓർക്കണം, റമദാന വരുന്നത് ലൈലത്തുൽ ഖദ്ർ. നമ്മുടെയൊക്കെ ലൈലത്തുൽ ഖദ്ർ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. 1000 മാസത്തെ പുണ്യം കിട്ടാൻ അള്ളാഹു ആ ലൈലത്തുൽ ഖദ്റിനെ നമുക്ക് എത്തിച്ചു തരട്ടെ. ആ ദിവസത്തിൽ ഇബാദത്ത് എടുക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. എന്നാ നിങ്ങളൊക്കെ മനസ്സിലാക്കുക, 3 ആൾക്ക് ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവില്ല. 4 കൂട്ടരെ പറഞ്ഞിട്ട് വേറെ ഹദീസിൽ ഈ 4 കൂട്ടർക്ക് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവൂല. അവര് ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം എന്ത് ചെയ്തിട്ടും കാര്യമില്ല, പള്ളിയിൽ എഴുത്തിക്കാഫിരുന്നിട്ടും കാര്യമില്ല, ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല, പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിച്ച് രാത്രി മുഴുവൻ സുജൂദ് കിടന്ന് കരഞ്ഞിട്ടും കാര്യമില്ല. 4 കൂട്ടരിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവർക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടൂല. ലൈലത്തുൽ ഖദ്ർ കിട്ടൂല എന്ന് പറഞ്ഞാൽ ഓഫറുള്ള ദിവസം തന്നെ ഒന്നും കിട്ടൂല എന്നാ. അപ്പൊ ഓഫർ ഇല്ലാത്ത ബാക്കി ദിവസം തീരെ കിട്ടൂല എന്നല്ലേ. നോമ്പ് നോറ്റിട്ടും കാര്യമില്ല. റമദാൻ അവർക്കൊരിക്കലും ഒരു പുണ്യവും നൽകൂല. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർബഅത്തുന്ന അലകൂടര് ലാ യുഫറു ലഹും, അവർക്ക് പുറത്തു കൊടുക്കപ്പെടൂല. ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിൽ അവർക്ക് ലൈലത്തുൽ ഖദ്റിൽ പാപമോചനം പടച്ചിറപ്പ് കൊടുക്കൂല. ആരാണ് ആ 4 പേർ? സ്വഹാബത്തെ ചോദിച്ചു, ദൗർഭാഗ്യകരമായി അവസ്ഥയുള്ള 4 പേർ ആരാണ്? യുവാക്കൾ കേട്ടോളൂ, എല്ലാരും മനസ്സിലാക്കിക്കോളൂ. ഒന്നാമത് പറഞ്ഞ ആളാരാ? മുദ്മിനു ഖംറ്, മദ്യപാനം നടത്തുന്നവൻ, മയക്കുമരുന്നിൽ ഇടപെടുന്നവൻ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ചെറുപ്പക്കാർ മയക്കുമരുന്നിന് അടിമകളുണ്ടെങ്കിൽ നിങ്ങൾ ഏതായാലും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് അവരെ അറിയാമായിരിക്കാം. സ്വകാര്യമായി വിളിച്ചുകൊണ്ട് പറയണം, മോനെ ജീവിതം തുലക്കുന്ന ഏർപ്പാടാണത്, ശരീരം നശിപ്പിക്കുന്ന ഏർപ്പാടാണത്. മയക്കുമരുന്നിന്റെ കരിയറോ മരിക്കുമരുന്നിന്റെ ഉപയോഗക്കാരനോ ഉണ്ടെങ്കിൽ അവരോട് പറയണം, മക്കളെ തടി പോകുമെന്ന് മാത്രമല്ല ദുനിയാവിൽ തടി പോകും, ആഹാരം തീരെ ഉണ്ടാവൂല. പരിശുദ്ധ റമദാനിൽ നിസ്കരിക്കാൻ വന്നിട്ട് പോലും കാര്യമില്ലടാ, നിന്റെ നിസ്കാരവും നിന്റെ നോമ്പും പടച്ചിറപ്പ് സ്വീകരിക്കില്ലെന്ന്. മദ്യത്തിന്റെ അടിമയും മയക്കുമരുന്നിന്റെ പ്രവർത്തകനുമാണെങ്കിൽ അത് തള്ളപ്പെടുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എന്ന വിവരം അവരെ ശരിക്കൊന്ന് ധരിപ്പിക്കണം നിങ്ങൾ. അത് നമ്മുടെ കടമയാണ്, അത് ഞാൻ വിടുന്നു. രണ്ടാമത്തെ ആരാ? അതാണ് ഞാൻ പറഞ്ഞ വിഷയം. രണ്ടാമത്തത് ആ കുല്ലി വാലിദൈഹി, സ്വന്തം മാപ്പാനെയും ഉമ്മാനെയും വെറുപ്പിക്കുന്നവൻ. ആക്ക് വെറുപ്പിക്കുന്നവൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവൻ. ഉമ്മാനെ വെറുപ്പിക്കും, ബാപ്പാനെ വെറുപ്പിക്കും. ഉമ്മ പറഞ്ഞത് മകൻ കേൾക്കൂല, അങ്ങനത്തെ സങ്കടപ്പെടുന്ന ഉമ്മമാരിവിടെ ഉണ്ടാകും. മകൻ പറഞ്ഞത് കേൾക്കാത്ത ഉമ്മാന്റെ സങ്കടം ബാധിക്കും മോനെ. ബാപ്പ പറഞ്ഞത് കേൾക്കാത്ത മകൻ എത്ര സമ്പന്നനാവട്ടെ, എത്ര വിവരമുള്ളവനാകട്ടെ, എത്ര നല്ലവനാണെന്ന് സമൂഹം വിധി എഴുതട്ടെ, പടച്ചിറപ്പിന്റെ കോടതിയിൽ അവൻ ശിക്ഷിക്കപ്പെടും. അവന് ലൈലത്തുൽ ഖദ്ർ കിട്ടൂല. അല്ലാഹുവിന്റെ റസൂല് കൃത്യമായി പറഞ്ഞു, ഹുമാ ജന്നതുക വനാറുക, പൊന്ന മോനെ നിന്റെ ബാപ്പയും ഉമ്മയും നിന്റെ ഉമ്മന്റെ സ്വർഗമാണ്, നരകവും കൂടിയാണ്. അങ്ങനെ രണ്ടും കൂടി ആവൽ എങ്ങനെ? ബാപ്പയും ഉമ്മയും സ്വർഗം നരകവും ആവൽ എങ്ങനെ? ബാപ്പാനെ ശരിക്ക് നോക്കിയാൽ, ഉമ്മാനെ ശരിക്ക് ശ്രദ്ധിച്ചാൽ സ്വർഗം കിട്ടും, ആ അവഗണിച്ചാലോ നരകവും കിട്ടുമോ? തന്നെ ലേലിക്ക് ശ്രദ്ധിക്കണം എന്റെ സദസ്സിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാർ. ആ ഉമ്മമാര് മക്കളെ വളർത്തുമ്പോഴും ശ്രദ്ധിക്കണം, മാതാപിതാക്കൾക്ക് നമ്മുടെ ഉള്ള സ്നേഹവും ശ്രദ്ധിക്കണം. നിങ്ങൾ രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടും ശ്രദ്ധിക്കണം, ബാപ്പാക്കും ഉമ്മാക്കും നമ്മളോട് നല്ല സ്നേഹമുണ്ട്, അതുപോലെ തന്നെ കുട്ടികളെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ. രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞു, അത് പ്രസംഗത്തിന്റെ ഇടയ്ക്ക് വരികയാണ്. ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയയിൽ വന്നതും പത്രത്തിൽ വന്നതുമായ വാർത്ത, ഒരു വാർത്ത ഞാൻ പറഞ്ഞുതരാം. ഒരു മാതാവിന് ഒരു പിതാവിന് നിങ്ങളോട് എത്ര സ്നേഹമുണ്ട് നിങ്ങൾക്കറിയോ? ഞാൻ കൊല്ലം ജില്ലയിൽ ഒരു പ്രോഗ്രാമിന് പോകുമ്പോഴാണ് ആ വാർത്ത ആദ്യം കേട്ടത്. പിന്നെ അവിടെ പത്രത്തിൽ വന്ന വാർത്തയും കണ്ടു, സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തയും കണ്ടു. എന്താ സംഭവം? മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രി, ആ ആശുപത്രിയിലെ ഒരു ഡോക്ടർ, വനിതാ ഡോക്ടറാണ്, പേര് മെഹറുന്നിസ. നല്ല ഡോക്ടറാ, നല്ല കഴിവുള്ള ഡോക്ടറാ, ഒരുപാട് ആളുകൾ നല്ല കരിയറുള്ള ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടറാ, എല്ലാവർക്കും നല്ല വിശ്വാസമുള്ള ഡോക്ടറാ മെഹറുന്നിസ. ആ ഡോക്ടർ ഒരു ദിവസം സുബൈക്ക് തന്റെ വീട്ടിൽ നിന്ന് ഭർത്താവും മറ്റുള്ളവരും പള്ളിയിൽ പോയപ്പോൾ വീട്ടിലെ റൂമിൽ കെട്ടിത്തൂങ്ങി മരിച്ചുപോയി. പത്രത്തിൽ വാർത്ത ഉണ്ടായത്. എന്തിനാ ആ ഡോക്ടർ മരിച്ചത്? നല്ല ദീനി ബോധമുള്ള കുടുംബമൊക്കെ തന്നെയാണ്. ആ ദീനി ബോധമുള്ള കുടുംബത്തിൽ ഒരു ഡോക്ടർ, നല്ല പ്രഗത്ഭയായ ഡോക്ടർ കെട്ടിത്തൂങ്ങി മരിച്ചു. എന്തിനാ മരിച്ചത് പഠിക്കണം നിങ്ങൾ. എന്താ സംഭവം? ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മഹാനവരുടെ നേതൃത്വത്തിൽ ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തങ്ങൾക്ക് സമയത്തിരക്കുണ്ടാവും, അല്പസമയം കൂടി ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ പറഞ്ഞ വിഷയം പൂർത്തിയാക്കട്ടെ.
ആ ഡോക്ടർ മരണപ്പെട്ടതിന്റെ കാരണം ആത്മഹത്യക്ക് കാരണം എന്താ? ഒറ്റ കാരണേയുള്ളൂ. ആ ഡോക്ടർക്ക് ബിന്യാമീൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടി കാനഡയിൽ പഠിക്കുകയാണ്. അന്ന് ഡോക്ടർക്ക് രാത്രി വിവരം കിട്ടിയെന്നറിയോ? ഈ കുട്ടി കാനഡയിൽ വെച്ചൊരു ആക്സിഡന്റിൽ മരിച്ചുപോയി. സ്വന്തം മകൻ അവിടെ മരിച്ച ദുഃഖം താങ്ങാതെ ഇത് കെട്ടി തൂങ്ങി മരിച്ചു. നല്ലൊരു ഡോക്ടറെ. അവര് ഒമ്പാക്ക് കുട്ടികളുടെ സ്നേഹത്തിന്റെ ഗൗരവത്രയാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ന്യായീകരിക്കാൻ കഴിയില്ല. നമ്മളപ്പോ ആത്മഹത്യ ചെയ്യല്ല വേണ്ടത്, സ്വബറ വേണ്ടത് വേറെ കാര്യം. ഈ ഉമ്മാന്റെ സ്നേഹത്തിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ചെറുപ്പക്കാരായ കുട്ടികൾ മനസ്സിലാക്കണം, നമ്മൾ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ നമ്മളോട് എന്ത് സ്നേഹമുണ്ട്. ആ കുട്ടിക്ക് പരിക്കേറ്റ് കന്നഡയിൽ വാഹനാപകടത്തിൽ മരിച്ചു എന്നുള്ള വിവരം കിട്ടിയപ്പോഴാണ് ഉമ്മ കെട്ടിത്തൂങ്ങിയത്. ഓർക്കണം നിങ്ങൾ, ഓ ഡോക്ടർ MBBS പഠിച്ച ജനങ്ങൾക്കൊക്കെ സേവനം ചെയ്ത ഡോക്ടർ. രണ്ടാമത്തെ ഒരു ഉദാഹരണം പറയട്ടെ, ആ ഉമ്മാരോടാ പറയാനുള്ളത്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഉണ്ണിയാൽ എന്ന് പറയുന്ന പ്രദേശം തിരൂരാണ്. ഏതാനും ദിവസം മുമ്പ് പത്രത്തിലെ വാർത്ത ഉണ്ടായിരുന്നു, ചാനലിലും വന്നു. എന്താ വാർത്ത? ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി 7 വയസ്സാ. ആ കുട്ടിയുടെ പേരെന്താ? മുഹമ്മദ് ഷാഹിദ്. ആ കുട്ടി മുഹമ്മദ് ഷാഹിദ് എന്ന് പറയുന്ന ഒന്നാം ക്ലാസ്സിലെ 7 വയസ്സുള്ള കുട്ടി, ഒന്നാം ക്ലാസ് കഴിയാൻ പോണ കുട്ടി, അടുത്ത വർഷം 2ാം ക്ലാസ്സിലാ. ആ കുട്ടി വീട്ടിലെ കുളിമുറിയിൽ കയറി ആത്മഹത്യ ചെയ്തു. എന്താ സംഭവം? എന്താ സംഭവം? കുട്ടിക്ക് മൊബൈൽ ഉമ്മ കൊടുത്തില്ല. ആ ദേഷ്യത്തിലാണ് ആത്മഹത്യ ചെയ്തത്, മൊബൈൽ കൊടുത്തില്ല. ആരാ ഉത്തരവാദി? കുട്ടിയല്ല, ഉമ്മയാണ്. എന്താ കാരണം? ഉമ്മയാണ് പ്രതി. എന്താ കാരണം? ഉമ്മാക്ക് വീട്ടിലെ പണി നടക്കാൻ, കുട്ടിന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി മൊബൈൽ കൊടുക്കും ഓണാക്കിയിട്ട്. കുട്ടി അതുമ്പോ കളിച്ചിരിക്കും, ഉമ്മാന്റെ പണിയൊക്കെ നടക്കും. പക്ഷെ കുട്ടി ഇതിന് അഡിക്റ്റ് ആവുന്നുണ്ട്, വെറും അറിയുന്നില്ല. രക്ഷിതാക്കളും കൊടുക്കും ചിലപ്പോൾ വീട്ടിൽ കുട്ടി ശല്യമാകാതിരിക്കാൻ. നമ്മുടെ കുട്ടിയുടെ ശല്യം തീരാൻ മൊബൈൽ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നവർ ശ്രദ്ധിച്ചോ? കുട്ടി അറിയാതെ അതിന്റെ അഡിക്റ്റ് ആകും. പിന്നെ കുട്ടിക്ക് അത് കിട്ടാതിരുന്നാൽ കുട്ടി ഇതിലപ്പുറം ചെയ്യും. നമ്മൾ ചെയ്ത വൃത്തിക്കേണ്ട ഫലമാണ്. കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല. ചെറുപ്പത്തിൽ അത് ശീലിപ്പിക്കാതിരുന്നാൽ മതിയല്ലോ. എനിക്ക് ഈ സദസ്സിലെ ഉമ്മമാരോട് പറയാനുള്ള ഒരു കാരണവശാലും കുട്ടി മിണ്ടാതിരിക്കാനോ, കുട്ടി വീട്ടിൽ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ശല്യപ്പെടുത്താതിരിക്കാനോ മൊബൈൽ കൊടുക്കേ ചെയ്യരുത്. ചെറുപ്പത്തിൽ കുട്ടികൾക്ക് അത് കൊടുക്കരുത്, ഒരിക്കലും കൊടുക്കരുത്. അതിന്റെ അഡിക്റ്റായി മക്കളെ നിങ്ങൾ മാറ്റരുത്. ദയവചെയ്ത് അതിന്റെ പ്രത്യാഘാതം ഉണ്ടാവും. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. 4 പേർക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടൂല എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മാനി ബാപ്പാനി ഈ കഥയിലേക്ക് ഞാൻ വന്നത്. ഒരു കൂട്ടർ ആക്കുല്ലി വാലിദൈഹി, ഉമ്മാനിപ്പാനി വെറുപ്പിക്കുന്ന ആൾക്കാർ. രണ്ടാമത്തെ കൂട്ടർ ആരാ? വളരെ പ്രധാനമാണ്, ഖാതിഉർ റഹം, കുടുംബ ബന്ധം മുറിക്കുന്നവൻ. ജേട്ടനോട് പിണങ്ങി നിൽക്കുക, അനുജനോട് പിണങ്ങി നിൽക്കുക, പെങ്ങളോട് പിണങ്ങി നിൽക്കുക, ഉമ്മാനോട് തെറ്റി നിൽക്കുക, അങ്ങനത്തെ ആൾക്കാർ ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, അവർ ഇരിക്കുന്ന സദസ്സിൽ ദുആ ചെയ്താൽ പോലും ഉത്തരം കിട്ടൂല. അവർക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടൂല. കുടുംബം ഖാതിഉർ റഹം എന്ന പദം, ഖതായ എന്നാ മുറിച്ചു, റഹീം എന്നാണ് എന്താ അർത്ഥം? റഹീം എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? ഗർഭപാത്രം എന്നാണ്. ഗർഭപാത്രം മുറിക്കുന്നവെന്നാണ്. കുടുംബം പൊളിക്കുന്നവനെ കുറിച്ച് അള്ളാഹുവിന്റെ പുണ്യത്തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിക്കണം. ഒരു വയറ്റിൽ പിറന്ന ജേട്ടനും മനുജനും തെറ്റി നിൽക്കുന്നവർ ഈ സദസ്സിലുണ്ടോ? ഈ നാട്ടിലുണ്ടോ? പെങ്ങളോട് പറ്റി നിൽക്കുന്ന ആങ്ങളുണ്ടോ? ഭൂമി ഓഹരി വെച്ചതിന്റെ പേരിലോ ചെറിയ പ്രശ്നത്തിനോ തമ്മ് തെറ്റി നിൽക്കുന്നവരുണ്ടോ? റമദാൻ ഒരു ഗുണം ചെയ്യൂല, ഒരു പ്രതിഫലം റമദാൻ കൊണ്ട് കിട്ടൂല. ലൈലത്തുൽ ഖദ്ർ പോയിട്ട് നോമ്പ് പോലും കിട്ടൂല. ശരിക്കും ശ്രദ്ധിച്ചോ, പിണക്കം മാറ്റാനുള്ള സമയമാണിത്. റമദാൻ വരുന്നതിന് മുമ്പ് നന്നാവ നല്ലത്. എന്തിനാ ദുന്യാവിന് വേണ്ടി ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി 10 രൂപക്ക് വേണ്ടി തമ്മ് തെറ്റി നിൽക്കുന്നത്? നാലാമത്തെ ആളാരാന്നറിയോ? അതെന്നെ മുഷാഹിൻ, ഒരു കാരണവുമില്ലാതെ പിണങ്ങി നിൽക്കുന്ന ആൾക്കാർ. അന്യ ആൾക്കാർ പിണങ്ങി നിൽക്കുക ഒരു കാര്യമല്ല, ശറൈയായ കാരണത്തിന് പിണങ്ങ. ഞാൻ നിസ്കരിക്കൂലാലേ കള്ളുകുടിക്കുന്ന ഒരാൾ പറഞ്ഞാൽ അവനോട് പിണങ്ങ, ഇതങ്ങനെയല്ല. അയൽപക്കത്തെ ആളോടുമുണ്ട്, പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, അയൽപക്കത്തെ പെണ്ണിനോടും ഉണ്ടൂല, അയൽപക്കത്തെ വീട്ടുകാരോടും. എന്താ സംഭവം? ഒന്നുമില്ല, ഒരു കോഴി ചാടിയതാ പ്രശ്നം. കോഴിയാണ് പ്രതി, അല്ലെങ്കിൽ ആടാണ് പ്രതി. അതിന്റെ പേരിൽ കാലാകാലം ഉണ്ടാതിരിക്കുക, അതിനാണ് മുഷാഹിൻ എന്ന് പറയാ, തമ്മ് തെറ്റി നിൽക്കുക. അങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവൂല എന്ന് മാത്രമല്ല, അവർക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടൂല. 4 കൂട്ടർക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടില്ല എന്ന് പറഞ്ഞ 4 കൂട്ടരായത് ഒന്ന് ചിന്തിച്ചൂടെ, ഒന്ന് മാറിക്കൂടെ? ഐക്യത്തിന്റെയും ഒരുമയുടെയും സന്ദേശമാണ് ഞാൻ പറഞ്ഞത്. ഒരുമ നിലനിർത്തുക, ഓരായം ചേർത്ത ഉരുക്ക് കോട്ട പോലെ നിൽക്കുക, പരസ്പരം ചെളിവാരി എറിയാതെ, പരസ്പരം ആക്ഷേപിക്കാതെ, കണ്ടതും കേട്ടതും പറയാതെ. അള്ളാഹുവിന്റെ പരിശുദ്ധതയും പഠിപ്പിച്ചു, കഫാ ബിൽ മർഇസ്മൻ അയ് യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. അള്ളാഹു റസൂൽ പറഞ്ഞ വാക്ക, കേട്ടതൊക്കെ പറയാ, കുറ്റക്കാരനാകാൻ ഇത് മാത്രം മതി. ഒരു മനുഷ്യൻ അള്ളാഹുന്റെ കോടതിയിൽ കുറ്റക്കാരനെ കേട്ടതൊക്കെ വിളിച്ചു പറയാ, അതിന്റെ സത്യാവസ്ഥ എന്താന്ന് പരിശോധിക്കാതെ, അറിഞ്ഞാലും അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം വിളിച്ചു പറയാനുള്ളതാ അല്ല. നമ്മുടെ വാക്കുകൾ നന്മയല്ലാതെ സമൂഹത്തിൽ എത്തിച്ചാൽ അതിന്റെ കുറ്റം നമുക്ക്. സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യപ്പെടുന്ന കാലമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആലിമീങ്ങളുടെ പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെ നേതൃനിരക്കൊപ്പം നിന്നുകൊണ്ട് ദീനീ ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് കഴിയണം.